ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓക്സ് കേബിളിലത്തെ ഈ റിങ്സ് ഉണ്ടല്ലോ, അത് എന്താണ്, അതുകൊണ്ടുള്ള ഉപകാരം എന്താണ്, അത് എന്താണെന്ന് അറിയാതെ ഒരിക്കലും ഒരു ഓക്സ് കേബിൾ വാങ്ങാൻ പോകരുത്. വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടും, അങ്ങനെ പല ആൾക്കാർക്കും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷോറൂമിലാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെന്ന് ഞങ്ങൾ ചോദിക്കാറുണ്ട്. അതായത് നിങ്ങൾക്ക് മൈക്കുള്ള ഹെഡ്ഫോൺ കുത്താൻ വേണ്ടിയാണോ അതോ പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രമുള്ളതാണോ എന്നുള്ളത്. ഐ മീൻ മൈക്കുള്ളത് കുത്താൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ആ രണ്ട് റിങ് ഉള്ളതിൻ്റെയായിട്ട് കാര്യമില്ല, മൂന്ന് റിങ് ഉള്ളത് തന്നെ വേണമല്ലോ. സോ അങ്ങനെ കുറച്ച് കാര്യം ശ്രദ്ധിക്കാനുണ്ട്. നമ്മുടെ സിംഗിൾ ടിപ്പുള്ള ഓക്സ് കേബിൾ, അതായത് സിംഗിൾ റിങ് ഉള്ളതിന് മോണോ ഓക്സ് കേബിളാണ്. അതായത് നമ്മുടെ ഒരു ചെവിയിലേക്ക്, ഐ മീൻ ഒറ്റ സ്ഥലത്തേക്ക് മാത്രമാണ് അതിന്ന് വോയിസ് പോകുന്നത്. നമുക്ക് സ്റ്റീരിയോ ആണ് രണ്ടാമത്തത്. ഈ രണ്ട് റിങ് ഉള്ളത് സ്റ്റീരിയോ എഫക്റ്റ് കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ പലപ്പോഴും നമ്മൾ പല മ്യൂസിക് കേൾക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരു സൈഡിലൊരു സൗണ്ടും അപ്പുറ സൈഡിൽ വേറെ സൗണ്ടും നമുക്ക് കേൾക്കണം. ഐ മീൻ ചെറിയ ടൈം ഡിലേഷൻ നമുക്ക് പറ്റും, അത് ഫേസ് ക്യാൻസലേഷൻ വഴിയാണ് നടക്കുന്നത്. അത് നടക്കണമെന്ന് തന്നെ നമുക്ക് ഈ രണ്ട് റിങ് ഉള്ളത് വേണം. അതായത് ഒന്ന് ലെഫ്റ്റ് ഇയറിനും ഒന്ന് റൈറ്റ് ഇയറിനും ഒന്ന് ഗ്രൗണ്ടിനുള്ളതാണ്. ഇനിയാണ് നമ്മുടെ മൂന്നാമത്തെ ഉള്ളത്. മൂന്നാമത്തേതിൽ മൂന്ന് റിങ് വരും. ആ മൂന്ന് റിങ് പറഞ്ഞാൽ നാല് പാർട്ടീഷന് വേണ്ടിയിട്ടാണ്. ഒന്ന് ലെഫ്റ്റ് ഇയറും ഒന്ന് റൈറ്റ് ഇയറും പിന്നെ ഒന്ന് ഗ്രൗണ്ടും പിന്നെ തൊട്ട് താഴത്തെ മൈക്കിന് വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ മൈക്കുള്ള ഇയർഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ കാണാം, നമുക്കതിൽ മൂന്ന് റിങ് ഉണ്ടാവും, നാല് പാർട്ടീഷൻ ഉണ്ടാവും. അതേസമയം രണ്ട് റിങ്ങുകളാണ് നമ്മുടെ സ്റ്റീരിയോ എഫക്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഈ സിംഗിൾ റിങ് ഉള്ളത്, അത് പണ്ടത്തെ കാലത്തൊക്കെ മൈക്രോഫോണിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. അതായത് ഒരു സ്ഥലത്തേക്ക് മാത്രമുള്ള വോയിസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതുമില്ല. ഇപ്പോൾ സിംഗിൾ റിങ്ങുള്ള ഓക്സ് കേബിളേ നമുക്ക് ലഭിക്കില്ല. അപ്പോൾ ഇനി ഓക്സ് കേബിൾ വാങ്ങാൻ മുമ്പ് ഇതെല്ലാവർക്കും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വിവരം അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് കൂടി ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്ന ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ബൈ.